ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സാമ്പാറിലേക്ക് സാമ്പാർ പൗഡർ ഒന്നും ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറാണ്. ഇത് കുക്കറിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പരിപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാറിലേക്ക് ഒരു വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഒരു വലിയ അല്ലിയാണെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കും. വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങടുത്ത് കിഴങ്ങ്, ക്യാരറ്റ്, മത്തങ്ങ, തക്കാളി അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെജിറ്റബിൾസ് മാത്രം മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിലോ നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ വേവിക്കുമ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകും ചെറിയ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി കുറച്ചൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചതായതുകൊണ്ട് 1/4 ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 തക്കാളി ചേർത്തിട്ടുള്ളതുകൊണ്ട് പുളിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കായപ്പൊടി ഇന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് സാമ്പാർ പൗഡറൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.